പ്രബുദ്ധ കേരളത്തിലെ രാഷ്ട്രീയ കുത്തുകളുടെ മനസ്സിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്ന ചിത്രം ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോളുകളുടെ റിസൾട്ടാണ് കേരളം വ്യാപകമായി അത് ചർച്ച ചെയ്യുന്നു ഉദ്ദേശിച്ച രീതിയിലാണോ ഫലം എക്സിറ്റ് പോളുകൾ നൽകുന്നത് അതോ അട്ടിമറി സാധ്യതയുണ്ടോ ഇതെല്ലാം തന്നെയാണ് പ്രബുദ്ധരായ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ എനിക്ക് എന്നെ കേൾക്കുന്നവരോട് പങ്കുവെക്കാനുള്ളത് എക്സിറ്റ് പോളുകളുടെ ഒരു രീതി അതിന്റെ ആധികാരികതയും ചരിത്രപരമായി എന്താണ് സംഭവിച്ചത് ഇപ്പോഴത്തെ എക്സിറ്റ് പോളിൽ എന്താണ് പ്രതീക്ഷിക്കാവുന്നത് ഇതെല്ലാമാണ് സ്ട്രൈക്ക് റേറ്റ് എന്നൊരു കാര്യമുണ്ട് എക്സിറ്റ് പോളുകൾ അനേക എക്സിറ്റ് പോളുകൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം ധാരാളം ഒപ്പീനിയൻ പോളുകളും അതുപോലെ എക്സിറ്റ് പോളുകളും നടന്നിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ പ്രമുഖ ഏജൻസികൾ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നടത്തുന്ന എക്സിറ്റ് പോളുകളുടെ എണ്ണമെടുത്താൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് മേജർ ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളുമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് അതിൽ തന്നെ അറുന്നൂറിൽ പരം നേരെ പകുതിയോളം ഒപ്പീനിയൻ പോളുകൾ മാത്രമാണ് ഏതാണ്ട് പകുതിയിൽ പരം എക്സിറ്റ് പോളുകളുമാണ് അപ്പം ഒപ്പീനിയൻ പോള് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും ഒന്നും വെളിയിൽ വിടാനാവില്ല അത് ഈ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തി ആറ് എ വകുപ്പ് അനുസരിച്ച് അത് ഫോർബിഡൻ ആണ് അത് നിഷേധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഏഴ് ഘട്ടങ്ങളിലായി ഏജൻസികൾ കളക്ട് ചെയ്ത ഡേറ്റ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ജൂൺ ഒന്നാം തീയതി പുറത്തുവിട്ടിരിക്കുന്നു വൈകിട്ട് ആറ് മുപ്പത് മുതൽ പുറത്തുവിട്ടിരിക്കുന്നു ഈ ഒപ്പീനിയൻ പോളുകൾ നൽകിയ ഒരു ചിത്രമുണ്ട് ഈ ഒപ്പീനിയൻ എല്ലാം എടുത്തത് ഏപ്രിൽ മാസം പത്തൊൻപതിന് ആദ്യ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുന്നതിനും വളരെ മുൻപാണ് പെരുമാറ്റച്ചട്ടം വരുന്നതിനു മുൻപുള്ള രാഷ്ട്രീയ ചിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു രാമക്ഷേത്രത്തിന്റെ ഒക്കെ പ്രഭാവം കാര്യമായി ഉണ്ടായിരുന്ന ഒരു കാലമാണ് പിന്നീട് ഒരുപക്ഷെ ഒപ്പീനിയൻ പോളുകളൊന്നും വന്നില്ല പൊളിറ്റിക്കൽ എക്സ്പേർട്ട്സിന്റെ കമൻസും മറ്റു ചില നിഗമനങ്ങളും പോളിംഗ് റേറ്റിൽ വന്ന വ്യതിയാനങ്ങളും എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് പലരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് വന്ന പൊതുനിഗമനമാണ് ഒരുപക്ഷെ ആദ്യം കണ്ട മുന്നേറ്റം എൻ ഡി ഐക്ക് ഉണ്ടാവില്ല ഒരു പക്ഷെ കുറച്ചുകൂടെ റിഡ്യൂസ്ഡ് മാർജിനിൽ എൻ ഡി എ തന്നെ അധികാരത്തിൽ വരും എന്ന നിഗമനം വന്നു എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും അത് മാറുന്ന ഒരു പുതുചിത്രം മാറുന്നത് കണ്ടു എൻ ഡി ഐക്കൊരു മേൽക്കൈ ഉണ്ട് നല്ല മേൽക്കൈ ഉണ്ട് എന്ന രീതിയിൽ പ്രത്യേകിച്ച് മോദിയുടെ ധ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ മേൽക്കൈ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് എക്സിറ്റ് പോൾ തൊട്ട് മുൻപുള്ള സാഹചര്യം ഇത് നോക്കൂ എക്സിറ്റ് പോളിന്റെ ആധികാരികത ഞാൻ പറഞ്ഞല്ലോ എക്സിറ്റ് പോളുകൾ അറുന്നൂറിൽ പേർ എക്സിറ്റ് പോളുകൾ നാളെ ഇതുവരെ നടന്നപ്പോൾ അതിൽ എൺപത് ശതമാനം എക്സിറ്റ് പോളുകളും ഏതാണ്ട് കൃത്യമായിരുന്നു ഏതാണ്ട് അവർ പ്രൊജക്ട് ചെയ്ത നമ്പേഴ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ കൗണ്ടിങ്ങിൽ ലഭിച്ചത് അതേസമയം ഒപ്പീനിയൻ പോളുകളുടേത് ലേശം കുറവാണ് അതൊരു എഴുപത്തി നാല് ശതമാനമാണ് ഈ അറുന്നൂറിൽ എഴുപത്തിനാല് ശതമാനമാണ് കൃത്യമായി വന്ന ഒപ്പീനിയൻ പോളുകൾ അതുകൊണ്ട് എക്സിറ്റ് പോളുകൾക്ക് ആധികാരികത ഇല്ല എന്നും അതിന് ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നും പറയാനാവില്ല കാരണം എക്സിറ്റ് പോളുകൾ ഒരു മണ്ഡലത്തിൽ പൊതുവേ പത്ത് ലക്ഷത്തോളം വോട്ടർമാരാണ് ഒരു മൊത്തത്തിലുള്ള കണക്കാണ് ശരാശരി പത്ത് ലക്ഷം വോട്ടർമാർ ചില മണ്ഡലങ്ങളിലൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ വളരെ ചെറിയ വോട്ടർമാരെ നമ്പറാണ് വോട്ടർമാർ ലക്ഷദ്വീപിൽ വളരെ കുറച്ച് വോട്ടർമാരാണ് പക്ഷെ ശരാശരി ഒരു ഇന്ത്യയിലെ മണ്ഡലത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വോട്ടർമാരുണ്ട് ഈ വോട്ടർമാരിൽ ായിരം പേരെ ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംവദിച്ച് ഒന്നുകൂടി ടെലിഫോണിൽ ഉറപ്പ് വരുത്തി കൗണ്ടർ ചെക്ക് ചെയ്തതിന് ശേഷം നടത്തുന്ന നിഗമനങ്ങളാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയം പക്ഷെ എത്ര ഏജൻസികൾ ഈ നാൽപ്പതിനായിരം പേരെ ഓരോ മണ്ഡലത്തിലെ നാൽപ്പതിനായിരം പേരെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത് വളരെ വിചിത്രമായ ഒരു കണക്കാണ് അത്രയും പേരെ കാണാനാവില്ല അപ്പൊ ഈ ശരാശരി കുറച്ചുകൂടി ചെറിയ നമ്പേഴ്സ് എടുക്കുകയാണ് ഒരു സാമ്പിൾ സൈസ് കുറയ്ക്കുകയാണ് അതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്ന സാമ്പിൾ സൈസിനെ കുറയ്ക്കുകയാണ് ആ സാമ്പിൾ സൈസിനെ കുറയ്ക്കുമ്പോൾ അതിന് കറക്റ്റായി ആയി സ്ട്രാറ്റകൾ തിരിച്ച് ഒരു വിവിധ വിഭാഗങ്ങളുണ്ട് യൂത്ത് വിമൻ മധ്യ മധ്യവർഗത്തിൽപ്പെടുന്നവർ അതായത് ഇൻകം അനുസരിച്ച് മധ്യവർഗത്തിൽപ്പെടുന്നവരുടെ അടിസ്ഥാന വർഗം ഉപരിവർഗം അർബൻ ഡേഴ്സ് റൂറൽ പോപ്പുലേഷൻ എന്ന് വേണ്ട അതുപോലെ വിവിധ കാസ്റ്റ് ഗ്രൂപ്പുകൾ ഇതെല്ലാം തന്നെ അവരവരുടെ ജനസംഖ്യയുടെ സംവിധായകരുടെ അനുപാതം അനുസരിച്ച് വേണം യഥാർത്ഥത്തിൽ എക്സിറ്റ് പോളുകൾ നടത്തേണ്ടത് എത്ര ഏജൻസികൾ ഇതൊക്കെ പാലിച്ചിട്ടുണ്ട് എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എന്നിരുന്നാലും മൊത്തത്തിൽ ഈ പ്രധാനപ്പെട്ട ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകൾ ഞാൻ ആ ഏജൻസികളുടെ പേരുകളൊന്ന് സൂചിപ്പിക്കാം ഏജൻസികൾ നടത്തിയ എക്സൈബോൾ പ്രധാനപ്പെട്ട ഏജൻസികൾ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഏജൻസികളാണ് പതിമൂന്ന് ഏജൻസികളാണ് അത് നടത്തിയത് എന്നാണ് നമ്മുടെ ഒരു കണക്കുകൾ പതിമൂന്ന് ഏജൻസികൾ മാത്രമാണ് അതിൽ ഇന്ത്യ ടുഡേ ബൈ ആക്സിസ് അതാണ് ഒരു ഏജൻസി റിപ്പബ്ലിക് മെട്രീസ് മറ്റൊരു ഏജൻസിയാണ് അതുപോലെ റിപ്പബ്ലിക് ബിമാർക്ക് ഒരു ഏജൻസിയാണ് ഇന്ത്യ ന്യൂസ് ഡി ഡൈനമിക്സ് അതൊരു മറ്റൊരു ഏജൻസി ജൻകി കി ബാത് അതുപോലെ ന്യൂസ് നേഷ്യൻ ദൈനിക് ഭാസ്കർ എ ബി പി സി വോട്ടർ നൗ ടി ജി സി എൻ ന്യൂസ് എയ്റ്റീൻ ഇന്ത്യ ടി വി സി എൻ എക്സ് ടുഡേ ചാണക്യ ഇങ്ങനെയുള്ള പതിമൂന്ന് ഏജൻസികളാണ് ഈ പതിമൂന്ന് ഏജൻസി അതുപോലെ പോസ്ട്രാറ്റ് എന്നൊരു ഏജൻസി ഇങ്ങനെ പതിമൂന്ന് ഏജൻസികളാണ് എക്സിറ്റ് പോളുകൾ നടത്തിയത് ഈ എക്സിറ്റ് പോളുകൾ മിക്കതും വളരെ നിഗമനങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ഒരു ദിശാബോധം നൽകുന്നു അതിൽ പറയുന്നത് ഏതാണ്ട് എല്ലാ ദൈനിക് ഭാസ്കറിന്റെ കുഴിച്ച് മറ്റെല്ലാ എക്സിറ്റ് പോളുകളിലും മുന്നൂറ്റി അൻപത് സീറ്റിനും ഒരു മുന്നൂറ്റി തൊണ്ണൂറ് സീറ്റിനും ഇടയ്ക്ക് ദേശീയ ജനാധിപത്യ സഖ്യം നേടുമെന്നും കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അൻപതിൽ താഴെ സീറ്റുകൾ മാത്രമേ നൂറിനും നൂറ്റി അൻപത് അല്ലെ നൂറ്റി ഇരുപതിനും നൂറ്റി അൻപതിനും ഇടയ്ക്ക് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നുമാണ് ഏതാണ്ട് പതിമൂന്ന് ഏജൻസികളിൽ പന്ത്രണ്ടിന്റെ അഭിപ്രായം പതിമൂന്നാമത്തെ ഏജൻസിയും ഏതാണ്ട് സമാനമായ നമ്പേഴ്സാണ് ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം അപ്പൊ ഇവിടെ നിഗമനം എന്ന് പറഞ്ഞാൽ ശരാശരി എല്ലാ എക്സിറ്റ് പോളുകളും മൊത്തമായി എടുത്തു നോക്കുമ്പോൾ ശരാശരി ഇരുന്നൂറോളം സീറ്റുകളുടെ കുറവാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് അത് ഭീമമായ കുറവാണ് അത് ഈ നൂറ്റി അൻപത് ഇന്ത്യ മുന്നണിക്ക് ശരാശരി പറയുമ്പോൾ മുന്നൂറ്റി അൻപതിലധികം എൻ ഡി എ മുന്നണിക്ക് പറയുന്നത് കൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷം അത് മേൽക്കൈ എന്നതാ അല്ല വൃഗീയമായ ഭൂരിപക്ഷമാണ് ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എ നേടിയതിനേക്കാൾ ലേശം അധികം സീറ്റുകൾ നേടും എന്നാൽ ബി ജെ പിയുടെ ഒറ്റക്ക് മുന്നൂറ്റി എഴുപത് എന്നോ എൻ ഡി എക്ക് ഒറ്റക്ക് നാനൂറ് എന്നോ ഉള്ള സീറ്റിനോടൊപ്പം എത്താൻ കഴിയില്ലായിരിക്കും അതിലും ലേശം കുറവ് വരാം പക്ഷെ വ്യക്തമായ നിഗമനങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തുന്നത് ഇത് ശാസ്ത്രീയമായ അടിത്തറ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിലെ ചില ഫ്ലോപ്പ് സ്റ്റോറീസും കൂടെ പറയണം എൺപത് ശതമാനം സ്ട്രൈക്ക് റേറ്റ് ഞാൻ പറയുമ്പോഴും പ്രധാനപ്പെട്ട ചില തെരഞ്ഞെടുപ്പുകളിൽ ആ നിഗമനങ്ങൾ പാളി എക്സിറ്റ് പോളുകൾ എല്ലാം പറഞ്ഞ നിഗമനം പാളിയ തിരഞ്ഞെടുപ്പുകളുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പ് അന്ന് ശ്രീ അടൽ ബിഹാരി വാജ്പേയി വളരെ ജനകീയനായ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്നത്തെ എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരും കൃത്യമായി അധികാരത്തിൽ വരും എന്ന് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചു പക്ഷേ എത്തിയത് കോൺഗ്രസ് പാർട്ടിയും അന്നത്തെ യു പി എ ഒന്നാമത്തെ സർക്കാരാണ് അപ്രതീക്ഷിതമായി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്ന ഒരു രംഗം കണ്ടു അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിലെ എക്സിറ്റ് പോളുകളിലും സംഭവിച്ച സമാനമായ ചിത്രമാണ് അവിടെ ഈ രണ്ട് മുന്നണികൾക്കും പരാബരം സ്ട്രെങ്ത് പറഞ്ഞപ്പോഴും അവിടുത്തെ അന്നത്തെ യു പി എക്ക് മൻമോഹൻ സിംഗിനെ വീണ്ടും തിരിച്ച് കുറച്ചുകൂടി ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും ഇരുന്നൂറ്റി അറുപതിൽ പരം വോട്ടുകളോടുകൂടി യു പി എ രണ്ട് ഇരുന്നൂറ്റി അറുപത് രണ്ട് വോട്ടാണെന്ന് തോന്നുന്നു സീറ്റാണെന്ന് തോന്നുന്നു അത്രയും സീറ്റോടുകൂടി യു പി എ വീണ്ടും അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും ഓരൊപ്പിയൻ പോളുകളും എക്സിറ്റ് പോളുകളും അന്ന് പറഞ്ഞില്ല എന്ന് ഓർക്കണം പക്ഷെ അതിനുശേഷം നടന്ന രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗം പ്രവചിക്കപ്പെട്ടതാണ് കാരണം യു പി എ വിരുദ്ധ വോട്ടുകളുണ്ട് എന്നറിയാം ആന്റി ഗവൺമെന്റ് വെയിവുണ്ടെന്നറിയാം അത് പ്രവചിക്കപ്പെട്ടതാണ് ഏതാണ്ട് അതുപോലെ നടന്നു അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ പ്രവചനങ്ങളെയും കവച്ചു വെക്കുന്ന രീതിയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിച്ചു ഇത്രയും വലിയ ഭൂരിപക്ഷം തുടർഭരണം ഉണ്ടാകുമെങ്കിലും ഇത്രയും വലിയ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നില്ല അതിനേക്കാൾ കവച്ചു വെക്കുന്ന ഭൂരിപക്ഷം മോദിക്കും എൻ ഡി എയ്ക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് ലഭിച്ചു ഇരുപത്തി നാലിൽ എന്താണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് ചരിത്രപരമായ എക്സിറ്റ് പോളുകളുടെ എൺപത് ശതമാനം സ്ട്രൈക്ക് റേറ്റ് തുടരുകയാണെങ്കിൽ ശരാശരി ഇരുന്നൂറോളം സീറ്റുകളുടെ വ്യത്യാസം രണ്ട് മുന്നണികളും തമ്മിലുള്ളപ്പോൾ വ്യക്തമായ നിഗമനമാണ് എക്സിറ്റ് പോളിനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം എൻ ഡി അധികാരത്തിൽ വരും മോദി പ്രധാനമന്ത്രിയാകും